ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എങ്ങനെയാണ് മുൻ തലമുറകളുടെ പാപം അടുത്ത തലമുറയുടെ സുസ്ഥിതിയെ, അനുഗ്രഹ സ്വീകരണത്തെ, അഭിഷേക ജീവിതത്തെ, സന്തോഷ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതിന് സാധ്യതയുണ്ട് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് ഒരു തെളിവ് ഞാൻ പറഞ്ഞു. അതുപോലെയുള്ള ഒത്തിരി സംഭവങ്ങൾ കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എന്താണ് പരിഹാരമുള്ളതെന്ന് ചോദിച്ചാൽ, ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛൻ്റെ ഒരു പുസ്തകം ഞാൻ കണ്ടു. മഞ്ഞാക്കലച്ചൻ എഴുതിയ, ജെയിംസ് മഞ്ഞാക്കലച്ചൻ എഴുതിയ പുസ്തകത്തിൽ അതിൻ്റെ ആമുഖമായിട്ട് അവതാരികയിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം വെട്ടുവേലിൽ MSFS എന്ന് പറയുന്ന അച്ഛൻ, MSFS സഭയിലെ അച്ഛൻ അതിൽ ആമുഖമായി അവതാരികയായിട്ട് എഴുതിയിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. അതിൻ്റെ പുസ്തകത്തിൽ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സംസാര വിഷയമായിരിക്കുന്ന ശാപവും സഹനങ്ങളും അവയുടെ കാരണങ്ങളും അന്വേഷിച്ച് ചെല്ലുമ്പോൾ, ശത്രുവിനായി തൻ്റെ ഭവനത്തിൻ്റെ പടിവാതൽ തുറന്നുകൊടുത്ത ഏതെങ്കിലും ഒരു വ്യക്തിയിലായിരിക്കും ചെന്നെത്തുക. എന്നാൽ ഇപ്പോൾ നാം ആണ് അത് പരിഹരിക്കാനുള്ളവർ. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ വിപരീത സ്വഭാവ രീതികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്ന സങ്കീർണതയുണ്ടെങ്കിൽ, അതിൽ തുടരാൻ പാരമ്പര്യം ഒരു നീതീകരണത്തിന് ഉപാധിയാകാതെ, തലമുറകളുടെ പാപമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ, നിങ്ങൾ അത് നിർത്തലാക്കാനുള്ള വ്യക്തിയായി മാറണം. യു ഹാവ് ടു ബിക്കം എൻ ഇൻസ്ട്രുമെൻറ്റ് ടു ബ്രിങ് ഡൗൺ ദ റെയിൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ടു ദ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിൽ യേശുവിൻ്റെ ഭരണം കൊണ്ടുവരാനുള്ള ഉപകരണമായി നിങ്ങൾ മാറണം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അധീനപ്പെടുത്തിയിരിക്കുന്ന അടിമത്തത്തിൻ്റെ ശക്തമായ സ്വാധീനങ്ങളെ പൊട്ടിച്ചെറിയുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ പറ്റും. എൻ്റെ പുസ്തകത്തിൽ ഞാനത് കോട്ട് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട എബ്രഹാം വെട്ടുവേലച്ചൻ, MSFS സഭയുടെ അധികാരിയായിരുന്ന അദ്ദേഹം, ഡോക്ടർ ഒരു PhD ആളാണ്. അദ്ദേഹം പറയുകയാണ്, നമുക്കതിന് ഉപകരണമാകാൻ പറ്റും. നമ്മൾ അങ്ങനെ ഉപകരണങ്ങളാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31 പൗലോസ് സീലാസും അവർ കിടന്നിരുന്ന ജയിലറയ്ക്ക് ഉള്ളിൽ നിന്ന് അവർ ദൈവത്തിൻ്റെ ശക്തിയാൽ വിമോചിതരായെന്ന് കണ്ടപ്പോൾ, അവിടെ നിന്ന പടയാളി സ്വയം കുത്തി മരിക്കാൻ ആത്മഹത്യാനൊരുങ്ങിയപ്പോൾ രക്ഷ പ്രാപിക്കുക എന്ത് ഇടം ചോദിച്ചപ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞു. അവൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവനിലൂടെ അവൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. സക്കേവൂസ് Luke 19, അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ, അവൻ പാപം തിരുത്തിയപ്പോൾ അവൻ്റെ കുടുംബം രക്ഷപ്രാപിച്ചെന്ന് യേശു പറഞ്ഞു. ഇന്ന് ഭവനം എന്ന് പറയുമ്പോൾ കുടുംബമാണ്, ആ വീടല്ല ഉദ്ദേശിച്ച കുടുംബം. ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണവും മാനസാന്തരവും അയാളെ ദൈവകരങ്ങളിൽ ഉപകരണമാകാനായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയർത്തും. മാത്രമല്ല, SKL പുസ്തകത്തിൽ 22:30-31 ഞാനൊന്ന് വായിക്കാം. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് അവരുടെ മേൽ ഞാൻ രോഷം ചൊരിഞ്ഞു. ആ ദേശം നശിപ്പിക്കപ്പെട്ടതിരിക്കാൻ വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരുവനെങ്കിലും ഉണ്ടോ? ഒരുവനെങ്കിലും ദൈവത്തോട് ചേരുമോ? ഒരുവനെങ്കിലും പിശാചിനോടുള്ള യുദ്ധത്തിൽ മനസ്സുമടുക്കാതെയും തകരാതെയും തളരാതെയും ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ഉപകരണമാകാൻ തയ്യാറാണോ? അവനിലൂടെ ആ ദേശത്തിന് രക്ഷയുണ്ടാകും. സൂസന്നയ്ക്കെതിരെ ന്യായാധിപന്മാരെ വിധിച്ച് അവളെ വധിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു വിശുദ്ധൻ, ദാനിയേൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അവളുടെ രക്ഷയ്ക്കുള്ള ഉപകരണമായത് കണ്ടില്ലേ? നമ്മൾ തമ്പുരാൻ്റെ കയ്യിൽ ഉപകരണമാകുമ്പോഴേക്ക് മറ്റുള്ളവരിലേക്ക് നമ്മളിലൂടെ രക്ഷയൊഴുകാൻ തുടങ്ങും. പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കാൻ, അവൻ്റെ ദുർഭരണം തകർക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. വി ഹാവ് ടു ബിക്കം ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ ഉപകരണങ്ങളാണ് മാറണം. അവിടെ നമ്മൾ കർത്താവിൻ്റെ കയ്യിലെ ഉപകരണമാകുമ്പോഴേക്ക് നമ്മിലൂടെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ അതിന് പറ്റിയൊരു വചനം ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിക്കാൻ പോകും. യെശയ്യാവിൻ്റെ പുസ്തകം ഇതിലുള്ള ആ തിരുവചനം ഞാനിപ്പോൾ എടുത്തുനിന്ന് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ 58 അധ്യായമാണ്.
അൻപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളാണ് ഇപ്പം ഞാൻ വായിക്കാൻ പോകുന്നത്. യെശയ്യ 58:8-9 വചനങ്ങൾ ആദ്യം വായിക്കാം. നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിന്നിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് കർത്താവ് മറുപടി പറയും. തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുണ്ടാകുന്ന അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ചുള്ള മധുരമൊഴിയാണിത്, തിരുമൊഴിയാണിത്. നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിന്നിൽ നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന കർത്താവ് മറുപടി പറയും. കർത്താവിൻ്റെ കയ്യിൽ ഉപകരണങ്ങളാകുന്നവർക്കുണ്ടാകുന്ന അനുഗ്രഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു സന്ദേശം. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, പാപജീവിതം ഉപേക്ഷിച്ചാലേ ഇത് ഫലവത്താകുകയുള്ളൂ. നമ്മൾ കർത്താവിൻ്റെ കൈയോട് 100% ചേർന്നിരുന്നാലേ പറ്റുള്ളൂ. ഉദാഹരണത്തിന്, മാതാപിതാക്കളുടെ വലിയ ദുഷ്കർമ്മങ്ങൾ മൂലം തകർന്ന ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ മൂത്ത മകള് കൂലിപ്പണിക്ക് പോവുകയാണ്. അപ്പോൾ കൂലിപ്പണിക്ക് പോകുന്ന വീട്ടിൽ, അടുക്കളപ്പണിക്കാണ് പോകുന്നത്, അടുക്കളപ്പണി ചെയ്യുന്ന വീട്ടിൽ അമ്മച്ചി ഇവളുടെ ദുരവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്തു, രാവിലെ ഇവിടെ വന്ന് ഈ ജോലിയൊക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോക്കോ, പഠനം 8, 9, 10 പൂർത്തിയാക്കാം, എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ബാക്കി ജോലി ചെയ്യാം, നിൻ്റെ പഠനത്തിൻ്റെ ചിലവും നിൻ്റെ അനുജത്യമാരുടെ പഠനത്തിൻ്റെ ചിലവിനും ഉള്ള തുക ഞാൻ തരും, അതിന് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് എന്തൊക്കെ വേണോ അതെല്ലാം തരാം. അമ്മയാകട്ടെ, ഈ പെൺകുട്ടിയുടെ അമ്മ വളരെ മോശമാണ്. മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുന്ന അമ്മയല്ല, അപ്പൻ മദ്യത്തിനടിമയും ലഹളക്കാരനുമാണ്, അമ്മയും ലഹളക്കാരിയാണ്, മക്കളോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മാതാപിതാക്കൾ. പക്ഷേ ഈ പെൺകുട്ടി മഹത്വമുള്ള പെൺകുട്ടിയായിട്ട് മാറി. അതിന് കാരണം ഈ അപ്പൻ്റെ സഹോദരി, ഒരു കന്യാസ്ത്രീ, ഈ കുടുംബത്തിൻ്റെ തകർച്ച കണ്ട് അതുപോലുള്ള അനേകം കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധിയ ഒരു സന്യാസിനിയാണ്. ആ പ്രാർത്ഥനയുടെ ഫലവും ഉപദേശത്തിൻ്റെ ഫലവുമായിട്ടാണ് ഈ പെൺകുട്ടികൾ പാപത്തെ വിടാതെ പോകുന്നത്, അല്ലെങ്കിൽ പണ്ടേ വഴുതിട്ടുമായിരുന്നു. ആ പെൺകുട്ടി അടുത്ത വീട്ടിലെ അമ്മയുടെ സഹായത്തോടെ അവൾ പഠനം പൂർത്തിയാക്കി, അനുജത്തിമാരുടെ പഠനം അങ്ങനെ പൂർത്തിയാക്കി. പലപ്പോഴും ഈ പെൺകുട്ടി രാവിലെ വീട്ടിൽ ചെന്ന് ജോലി ചെയ്തപ്പോൾ ഇവർക്ക് ഉച്ചഭക്ഷണം ആ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കെട്ടി അമ്മ കൊടുക്കും. ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അയൽവക്കത്തും നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ പെട്ടവരെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സഹായിക്കുക. ആ വിശുദ്ധിയായ അയൽക്കാരി അമ്മ എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഈ സ്ത്രീയിൽ നിന്ന് ഞാൻ കേട്ടത്, ഈ പെൺകുട്ടിയിൽ നിന്ന് കേട്ടതാ പറയുക. അവൾ അങ്ങനെ പഠിച്ചു, 10-ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇവൾക്കൊരിടത്ത് ഒരു പാർട്ട് ടൈം ജോലി ഈ അമ്മ അപ്പൻ ആ വീട്ടിലെ അപ്പൻ അതായത് ഈ കാശുള്ള വീട്ടിലെ അപ്പൻ സംഘടിപ്പിച്ചു കൊടുത്തു. വീട്ടിലെ അടുക്കള പണി ചെയ്യാനായിട്ട് വേറൊരാളെ സഹായത്തിന് വിളിച്ചു. പക്ഷേ ഇവൾ അവരെ സഹായിച്ചാൽ മതി, ആകെപ്പാട് നോക്കിയാൽ മതി, പിന്നെ വൃത്തിയായ ഒരു അമ്മ വീട്ടിൽ കിടപ്പുണ്ട്, അമ്മയൊന്ന് ശുശ്രൂഷിക്കണം. അങ്ങനെ അവൾ +2 കഴിഞ്ഞതിന് ശേഷം നേഴ്സിംഗിന് പോയി. നേഴ്സിംഗിൻ്റെ മുഴുവൻ ചിലവും, BSc നേഴ്സിംഗിൻ്റെ മുഴുവൻ ചിലവും ആ കുടുംബം വഹിച്ചു. അനുജിതമാരൊപ്പം പഠിച്ച് കയറി വരുന്ന അവരുടെ ചിലവെല്ലാം വഹിച്ചു. അവരുടെ സഹായത്തോടെ കയറി വന്ന ഈ പെൺകുട്ടി ഒരിക്കൽ പോലും മാതാപിതാക്കളെ കുറ്റവാരോട് പറയാൻ പോയില്ല. എന്നും അവൾ തമ്പുരാൻ്റെ കയ്യിൽ ഉപകരണമാകും. ആ പെൺകുട്ടി അനുജിതമാരെ പഠിപ്പിച്ചു, ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഇത് മലിനപ്പെടുത്തരുത്, സ്വയമായി മലിനപ്പെടുത്തരുത്, ആരും നമ്മുടെ ശരീരത്തിൽ തൊട്ട് നമ്മളെ മലിനപ്പെടുത്താൻ അനുവദിക്കരുത്. ജഡികപാപ മേഖലകൾ ഒഴിവാക്കി ജീവിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചാൽ എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മ കിട്ടും തുടങ്ങി ഉപദേശം കൊടുത്തു. അവൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്, അവൾ നേഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ഒരിടത്ത് അവൾക്ക് ജോലി കിട്ടി. അത് കഴിഞ്ഞ് വിദേശ രാജ്യത്ത് പോയി, വിദേശത്ത് ജോലി ചെയ്ത് അനുജിത്തുമാരുടെ എല്ലാ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും, അമ്മ ഒരു രോഗം പിടിപെട്ട് കിടപ്പിലായപ്പോൾ അമ്മയെ കൊണ്ടുപോയി രോഗികളെ നോക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. അവരുടെ മുഴുവൻ ചെലവും ഈ മകൾ വഹിച്ചു. അപ്പോഴേക്ക് 2-ാമത്തെ പെൺകുട്ടിക്ക് വിദേശ ജോലി കിട്ടി. ആ കുടുംബത്തിലെ എല്ലാവരും രക്ഷ പ്രാപിച്ചു. അങ്ങേയറ്റം തകർച്ചയിലേക്ക് പോകേണ്ട ഒരു കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം വന്ന എപ്പോഴാണ് ഈ പാപം ചെയ്ത മാതാപിതാക്കളുടെ പാപത്തെ കുറ്റപ്പെടുത്തി അവരെ പഴിപറഞ്ഞിരിക്കാതെ മക്കൾ അതിന് നേർവിപരീതമായ പുണ്യജീവിതത്തിൻ്റെ പാതയിലേക്ക് കടന്നു? അപ്പോൾ ദൈവദൂതന്മാരെ പോലെ സഹായിക്കാൻ ആൾക്കാരെ ദൈവം ഇവിടെ നിയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലെ അമ്മയും പിന്നീട് അപ്പനും ഒക്കെ അവരെ സഹായിച്ചത്. ഇനി അടുത്തത്, പാപജീവിതം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് യെശയ്യ 58 പറഞ്ഞിരിക്കുകയാണ്. യെശയ്യ 58:9 വചനം മുതൽ ഞാൻ വായിക്കുകയാണ്. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ ദൂരെ അകറ്റുക, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുക,
പീഡിതർക്ക് സംതൃപ്തിയും നൽകുക. അങ്ങനെ ജീവിച്ചാൽ എന്താണ് ഗുണം? പാപമില്ലാതെ ജീവിച്ചാൽ അടുത്ത ഭാഗം, നിന്റെ പ്രകാശം. അങ്ങനെ നീ ജീവിച്ചാൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ പ്രകാശം, പാപമില്ലാത്തൊരു ജീവിതത്തിലേക്ക് നീ വന്നാൽ നിന്റെ പ്രകാശം, നീ യേശുവാകുന്ന പ്രകാശത്തിലേക്ക് വന്നപ്പോൾ നിന്നിൽ ഈശോ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുക, ഒരു തീപ്പന്തമായിട്ട് നീ മാറിക്കഴിഞ്ഞാൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. നട്ടുച്ച പോലത്തെ വെയിൽ, ഇരുണ്ട വേളയ്ക്ക് പകരം മധ്യാഹ്ന ശോഭയും പ്രകാശത്തിൻ്റെ നിറവും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. അവിടെ കർത്താവ് നയിക്കുന്നത്, ആ പെൺകുട്ടിയുടെ ജീവിതം ഞാൻ അത്ഭുതത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ അവളെ നോക്കിയത്. എനിക്കൊത്തിരി റെസ്പെക്റ്റ് തോന്നി. ഞാൻ വേറെ രണ്ട് അച്ഛന്മാരും കൂടി അവൾക്കൊരു ആശീർവാദം കൊടുത്തിട്ട് പ്രാർത്ഥനയൊക്കെ കണ്ടിരിക്കുമ്പം എൻ്റെ കൂടെ നിന്നിരുന്ന മറ്റൊരു ധ്യാന കേന്ദ്ര ഡയറക്റ്റ് ആയിരിക്കുന്ന അച്ഛൻ, അച്ഛനോട് ഞാൻ സംഭവമെല്ലാം പറഞ്ഞു. ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന് അനുവാദം ഇല്ലാത്തതുകൊണ്ട്. ഡയറക്റ്റ് ആയിരിക്കുന്ന അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ കാണുന്നത് ഈ മകളുടെ ചുറ്റും മാലാഖമാരെ നിൽക്കുന്നു, ഇവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാതാവ് നിൽക്കുന്നു, ഈശോ ചിരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ആശീർവദിച്ച് നിൽക്കുന്ന ദർശനം കണ്ട അച്ഛൻ. അപ്പോൾ നോക്കിക്കെ, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. മരുഭൂമിയിൽ നിനക്ക് അടുത്തത് കർത്താവ് നിന്നെ നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി ലഭിക്കും. മരുഭൂമിയിൽ സമൃദ്ധിക്കുള്ള സാധ്യതയില്ല, ഒന്നുമില്ലായ്മയാണ് മരുഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നന്മയായിട്ടുള്ളതൊന്നും അവിടെയില്ല, കൊടും ചൂടും മണലാരണ്യമായിരിക്കും ആ മരുഭൂമിയിൽ, അല്ലെങ്കിൽ അവിടെ സുരക്ഷിതത്വത്തിനുള്ളതൊന്നുമില്ല. പക്ഷെ അവിടെ മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി ലഭിക്കും. അടുത്തത് നിൻ്റെ അസ്ഥികളെ അവിടെ നിന്ന് ബലപ്പെടുത്തും. നമ്മളെ നേരെ നിർത്തുന്നത് ഈ അസ്ഥികളാണ്. അസ്ഥികളെ ബലപ്പെടുത്തും പറഞ്ഞാൽ നീ നിവർന്നു നിൽക്കാൻ, നീ വീഴാതിരിക്കാൻ, നിന്നെ മുന്നോട്ട് നയിക്കാൻ കർത്താവ് നിനക്ക് ശക്തി തരും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നനച്ചു വളർത്തിയ പൂന്തോട്ടത്തിൽ മനോഹര കുസുമങ്ങൾ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. സുഗന്ധം പരത്തുന്ന, നയന മനോഹരമായ കാഴ്ച നൽകുന്ന ഒരു മനോഹര ഉദ്യാനമായിട്ട് ഇതാ നിന്നെ നനച്ചു വളർത്തി കർത്താവ് ഉയർത്തുകയാണ്. നിന്റെ സാമ്പത്തിക മേഖല മാത്രമല്ല, നിന്റെ ബന്ധങ്ങളുടെ മേഖല മാത്രമല്ല, നിന്റെ സംതൃപ്തിയുടെ ജീവിതം മാത്രമല്ല, നിന്റെ ബന്ധങ്ങളുടെ എല്ലാ മേഖലകളിലും, നിന്റെ ആത്മീയതയിലും, നിന്റെ ഭൗതിക ജീവിതത്തിൽ, നിന്റെ ശാരീരിക ആരോഗ്യ മേഖലയിലെല്ലാം നിനക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹം കിട്ടും. അടുത്തത് വീണ്ടും തുറന്ന് പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഉപകരണങ്ങളാകുന്നവർ ചെയ്യേണ്ടതിനെക്കുറിച്ച് തുറന്ന് പറയുകയാണ്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കിലേക്ക് വരികയാണ് ഈ തലമുറകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ, അപ്പനും അമ്മയും വഴി നഷ്ടപ്പെട്ടു പോയതാ സമ്പത്ത്, സുഖവും സൗകര്യമെല്ലാം, അത് പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിയും. ഇനി വരാൻ പോകുന്ന തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. ഈ നാല് മക്കളിലൂടെ, മൂന്ന് അനുജത്തിമാർ ഇവളിലൂടെ ഇനി ഒരു പുതിയ തലമുറ വരികയാണ്. സാമ്പത്തികമായിട്ട് സ്വസ്ഥതയാന്നുള്ള മാത്രമൊന്നുമല്ല, അവർ വിശുദ്ധരായിട്ട് മാറി. എന്നോടൊരു കാര്യം എന്താ പറഞ്ഞെന്നറിയോ? ഈ മൂത്ത പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അനുജത്തിമാരുടെ പഠനമൊക്കെ പൂർത്തിയായി, അവർക്ക് ജോലി, ഏറ്റവും ഇളയ ആൾക്കും കൂടി ജോലി ആയിക്കഴിഞ്ഞാൽ എൻ്റെ വിവാഹത്തിന് സമ്മതിക്കാം. അപ്പോൾ ഒരാൾ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പ്രേമം എന്നൊരു വാക്ക് ഞാനവിടെ ഉപയോഗിക്കില്ല, എനിക്കയാളെ ഇഷ്ടമാണ്, അയാൾ എന്നെ കല്യാണം കഴിക്കും, അയാൾ വളരെ വിശുദ്ധനാന്നുള്ള ഏറ്റവും വലിയ തെളിവ്. അത്യാവശ്യത്തിന് ഫോൺ വിളികളും സംഭാഷണങ്ങളും മാത്രമേ ഞാൻ സമ്മതിക്കൂന്ന് ഇവിടെ പറഞ്ഞപ്പം അവൻ സമ്മതിച്ചു. എൻ്റെ ഏറ്റവും ഇളയ അനുജത്തിയുടെയും കൂടെ ഒരു ജോലി മേഖലയിലേക്ക് കയറുന്ന വരെ എനിക്ക് സഹായിക്കേണ്ടി വരും, അവരുടെ പഠനം ഒന്ന് കഴിഞ്ഞോട്ടെ, അതുവരെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, അതിനും സമ്മതിച്ചു. അപ്പോൾ അവനും കുടുംബം നോക്കിയ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് സമ്മതിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ മൂന്നച്ഛന്മാരും കൂടെ പറഞ്ഞു, അനുജത്തിയുടെ ഇനിയുള്ള കാര്യത്തിന് വിവാഹം കഴിഞ്ഞ് നിനക്ക് സഹായിക്കാൻ പറ്റുന്ന, എൻ്റെ ഭർത്താവ് സഹായിച്ചുകൊള്ളും. അവൾ വേറൊരു കാര്യം കൂടെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ അനാവശ്യമായിട്ടുള്ള ഫോൺ വിളികളോ SMS അയക്കലോ വാട്സാപ്പ് സന്ദേശങ്ങളോ ഒന്നുമില്ല, എന്നാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ തയ്യാറാണ്, അതിനു മുമ്പ് എൻ്റെ ദേഹത്ത് നീ തൊടാനോ നിൻ്റെ ദേഹത്ത് ഞാൻ തൊടാനോ ഇട കൊടുക്കുന്ന, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വൈകാരികമായൊരു പാപത്തിൽ വീഴുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഭാവനയിൽ പോലും ഒരു പാപം വേണ്ട, അതുകൊണ്ട് തന്നെ അനാവശ്യ സംഭാഷണം വേണ്ട. അത് വലിയൊരു സന്ദേശമുണ്ട് അതിൽ. എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു ചെറുക്കനും പെണ്ണും കണ്ടിഷ്ടപ്പെട്ടു, ആൺകുട്ടിയും പെൺകുട്ടിയും, അല്ലെങ്കിൽ യുവാവും യുവതിയും കണ്ടുപിട്ടിക്കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കാനുള്ള തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ എടുക്കേണ്ട മറ്റൊരു തീരുമാനമുണ്ട്. വിവാഹമെന്ന വിശുദ്ധ കൂദാശ സ്വീകരിക്കുന്നതുവരെ, ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുകയാണേ,
വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്നത് വരെ വിവാഹത്തിന് ശേഷം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സുഖം ആസ്വദിക്കാൻ പോകരുത്. വൈകാരികമായോ ശാരീരികമായോ മാനസികമായോ ഉള്ള ഒരു സുഖം ആസ്വദിക്കാൻ പോകണ്ട. കാരണം നിന്റെ ബലഹീനത നിനക്ക് തന്നെ അറിഞ്ഞുകൂടാ. മനുഷ്യ ബലഹീന പ്രകൃതിയിൽ ഏത് നിമിഷത്തിലും ഏത് തരത്തിലുള്ള മ്ലേച്ഛ പാപത്തിൽ വീണുപോയെന്ന് വരാം. വിവാഹത്തിന് ശേഷം അനുവദിച്ചിരിക്കുന്ന സുഖാസ്വാദനങ്ങൾക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ സാധ്യതയുണ്ടാക്കുന്ന പ്രേമബന്ധങ്ങൾ അപകടകരമാണ്. അവർ പരിചയപ്പെട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളതിന് പ്രേമം എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പോലും എനിക്കിഷ്ടമില്ല. കാരണം ഈ നമ്മുടെ ഇന്നത്തെ ഈ കാലത്ത് പ്രേമം എന്ന് പറയുമ്പോഴേക്ക് വിവാഹത്തിന് മുമ്പ് എന്തും ആകാമെന്ന രീതിയിലുള്ള ഒരു ചിന്തയിലേക്ക് യുവതി യുവാക്കൾ വരുന്നുകൊണ്ടിരിക്കുന്ന കാലമായതുകൊണ്ട് അതിന് സമൂഹം മുഴുവൻ അതിന് ഏതാണ്ട് ഒരു NOC കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, വിവാഹത്തിന് മുൻപ് ഈ ഒരു ശാരീരികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒന്നാകലിലേക്ക് പാപസുഖാസ്വാദന മേഖലയിലേക്ക് പോകത്തക്ക വിധമുള്ള അടുപ്പം വേണ്ട. അതുകൊണ്ട് ഞാൻ ഇവർ ഞങ്ങൾ മൂന്നുപേരും പറഞ്ഞത് നീ എടുത്ത തീരുമാനം നല്ലതാണ്, പക്ഷേ ഇത് നീട്ടിക്കൊണ്ട് പോകണ്ട. കാരണം ഇവൾക്ക് അപ്പോഴേക്ക് വയസ്സ് കഴിഞ്ഞു, അല്പം പ്രായം കൂടുതലായതുകൊണ്ടാണ്. വിവാഹം പിറ്റേ ഒരു ആ വർഷം തന്നെ അവസാന കാലമായപ്പോഴേക്കും വിവാഹം നടന്നു. ഒരു അഭിവന്ദ്യ പിതാവാണ് വിവാഹം ആശീർവദിച്ചു കൊടുത്തത്. അവിടുത്തെ വികാരിയച്ഛനാണ് പിതാവിനോട് പറഞ്ഞത്, പിതാവ് വരുമ്പോൾ ഈ വിവാഹം കൂടി ആശീർവദിക്കണം, കാരണം അത്രയും ഞങ്ങളൊക്കെ സന്തോഷിപ്പിക്കുടുമ്പോന്ന് പറഞ്ഞിട്ട് നോക്കിക്കേ. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും, പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങളെ കേടുപാടുകൾ പോക്കുന്നവനും നീ അറിയപ്പെടും. പാപത്തിന്റെ ഫലമായി, പിശാചിന്റെ നേർവാഴ്ചയുടെ ഫലമായി, അവന്റെ വിളയാട്ടത്തിന്റെ വഴിയായി ഈ സംരക്ഷണത്തിന്റെ മതിലുകൾ അതിന്റെ ഭിത്തികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. ഈ പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കും, ഭവനങ്ങൾ കേടുപാടുകൾ പോകും. അടുത്തത് വീണ്ടും ആ പഴയ തലമുറകൾ വരുന്ന തിന്മകൾ നീക്കുന്ന ഉപകരണങ്ങളാകുന്ന ദൗത്യത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട വചനം നമ്മൾ കാണുകയാണ്. SA 61:4 58 അടുത്തത് 61:4 ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട വചനം. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, തകർന്നുപോയ തലമുറകളെ പുനരുദ്ധരിക്കാൻ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാകാൻ വിളിക്കപ്പെട്ടവർ ശാപം ശാപ ശാപം എന്നും പറഞ്ഞ്, പൂർവീകരുടെ ശാപം എന്നും പറഞ്ഞ് തലമുറകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ തമ്പുരാന്റെ കയ്യിൽ ഉപകരണങ്ങളായാൽ എന്ത് സംഭവിക്കും? അവര് ആ പണ്ട് നശിച്ചു പോയ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. അടുത്തത് നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ അവർ പുനരുദ്ധരിക്കും. അടുത്തത് തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. അപ്പൊ തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ പരിഹരിക്കുന്ന വിശുദ്ധോപകരണങ്ങളാകാനാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. തലമുറകളായി ഉണ്ടായ ഈ വിനാശങ്ങൾ പരിഹരിക്കുന്ന വിശുദ്ധോപകരണങ്ങളായി ഇവർ മാറണം. ഇതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. അതായത് ഇസ്രായേൽ ജനത വലിയൊരു പാപത്തിൽ വീണു, അനേകം പാപങ്ങളുടെ ഫലമായി. അത് ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് കാണാം. യേശുവിൻ്റെ വരവിന് 1900 വർഷം മുമ്പ് ജീവിച്ച അബ്രാഹം മുതൽ ആരംഭിച്ച ഒരു ജനതയാണ് അവർ. യേശുവിൻ്റെ വരവിൻ്റെ കാലഘട്ടം വരെയുള്ളവർ ഒരു വലിയ ദൗത്യ നിർവഹണം, നമ്മൾ അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് വരും. ആ ജനതയിൽ ചിലരുടെയൊക്കെ പാപങ്ങൾ, പ്രത്യേകിച്ച് സോളമൻ്റെ ഒരു പാപം മൂലം രാജ്യം രണ്ടായും വിഭജിക്കപ്പെട്ടു. അതിന് തൊട്ടു മുമ്പ് ദാവീദിൻ്റെ പാപം മൂലമാണ് സോളമനിലേക്കും പാപം വന്നത്. സോളമൻ്റെ പാപം വഴിയായിട്ട് റഹോബോവാമിലേക്ക് പാപം വന്നു. റഹോബോവാമിൻ്റെ കാലത്ത് ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. അങ്ങനെ ബാബിലോൺ അടിമത്തത്തിലേക്ക് ഒരു സംഘം മാറി. അതൊക്കെ നമ്മൾ കൂടുതൽ പിന്നീട് പഠിക്കാനുള്ള ഞാൻ അങ്ങോട്ട് ഇപ്പം പോകുന്നില്ല. ബാബിലോൺ അടിമത്ത കാലത്തിന് ശേഷം, വിപ്രവാസത്തിന് ശേഷം, ഈ SA 56-66 വരെയുള്ള ഈ ഇതിനെ 3rd SA എന്നാണ് വിളിക്കുന്നത്. അവിടെ അങ്ങനെ വിളിക്കുന്ന ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, ബാബിലോൺ അടിമത്തത്തിന് ശേഷമുള്ള ഇസ്രായേൽ ജനതയ്ക്ക് വലിയൊരു ദൗത്യമുണ്ടായിരുന്നു. പൂർവീകരുടെ അവിശ്വസ്തത മൂലം നഷ്ടപ്പെട്ടു പോയ ദൈവാനുഗ്രഹങ്ങളെല്ലാം വീണ്ടും ഇറക്കിക്കൊണ്ടുവരാനും പൂർവികരോട് തകർക്കപ്പെട്ടവയെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള വിളിയും വരവുമാണ് അവർക്ക് ലഭിച്ചത്. അങ്ങനെ അവർ തലമുറകളായി വന്ന വിനാശങ്ങൾ പരിഹരിക്കുന്നവരും ദൈവകരങ്ങളും ഉപകരണങ്ങളുമായി മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവവിളി അത്ര ചെറുതൊന്നുമല്ല. കുടുംബത്തിൽ തകർച്ചയുണ്ടോ, പ്രശ്നമുണ്ടോ, സാമ്പത്തിക ക്ലേശമുണ്ടോ, പൂർവീകരുടെ തെറ്റുകൾ മൂലം നമുക്ക് വലിയ ദുരിതമുണ്ടോ, ആ ദുരിതങ്ങളെ ഓർത്ത് പഴി പറഞ്ഞ് കുറ്റം പറഞ്ഞ് വിലപിച്ചിരിക്കാനാണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? ആവശ്യമില്ലാത്ത ഭാരമുള്ള ചിന്തയായിട്ട് നടക്കാൻ പലരും പൂർവികരുടെ എന്തോ പാപശാപമായിട്ട് കുടുംബത്തിൽ കിടപ്പുണ്ട്. ഒരു കാര്യം ശരി, മുൻ തലമുറകളിലൂടെ വരേണ്ട ദൈവാനുഗ്രഹ പ്രവാഹത്തിന് ബ്ലോക്ക് ഉണ്ടാക്കി അവര്. അവരുടെ പാപം വഴി തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബത്തിൽ കയറിയിട്ടുണ്ടായിരിക്കാം. അവരുടെ പാപം വഴി ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കിട്ടാതെ പോയിരിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് ഉപകരണങ്ങളാകാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആദ്യ മാതാപിതാക്കൾ വഴി തലമുറകളിലേക്ക് വന്നിരിക്കുന്ന തിന്മകൾ
അതൊക്കെ ഉണ്ടെങ്കിലും കുറേ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെയാണ് ഈ യേശു ക്രിസ്തുവിലൂടെ വരെയുള്ള അബ്രാഹം മുതലുള്ളവരുടെ ആ ചങ്ങല ഇങ്ങനെ നീണ്ടു വന്നത്. ഹോളി റെംനന്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, വിശുദ്ധ അവശിഷ്ട ഭാഗം. റോമ 11:4 പറഞ്ഞിരിക്കുന്ന ഒരു വിശുദ്ധ അവശിഷ്ട ഭാഗം അവരുണ്ട്. ആ വിശുദ്ധ അവശിഷ്ട ഭാഗമായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വലിയ ദൈവാനുഗ്രഹം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ തലമുറകളുടെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു കാര്യം, ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പ് ഞാൻ പറയാം. ഒന്ന്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തിന്മകളും ദുരന്തങ്ങൾ പൂർവികരുടെ പാപത്തിൻ്റെ ഫലമാണെന്ന് ആരും ചിന്തിക്കരുത്. രണ്ടാമത്തേത്, ഈ കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ ക്രമീകരണങ്ങളിലെ ദൈവികതയില്ലായ്മയുടെയും ലോകഭരണകർത്താക്കളുടെ പൈശാചികതയും നമുക്ക് ദ്രോഹകരമായി വരാം. നമ്മൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ലാതിരിക്കെ ഭരണകർത്താക്കളുടെ ലോക നേതാക്കളുടെ അവരുടെയൊക്കെ തിന്മകൾ മൂലം, ക്രമീകരണങ്ങളുടെ വൈകല്യം മൂലം നമുക്ക് തിന്മ വരാം. ഇപ്രകാരം തന്നെ നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന മറ്റു മനുഷ്യരുടെ തിന്മകളും നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണമാകാം, അവരുടെ ദുഷ്കൃത്യങ്ങൾ. നാലാമതായി, നമ്മുടെ തന്നെ പാപങ്ങളുടെ അല്ലെങ്കിൽ അബദ്ധങ്ങളുടെ ഫലമായിട്ട് ദുരന്തങ്ങൾ നമ്മൾ നേരിടുന്നതായിട്ട് വരാം. അതിനാൽ എല്ലാ സഹനങ്ങൾക്കും ദുരനുഭവങ്ങൾക്കും പൂർവികരെ പഴിക്കരുത്. നമ്മൾ വിശുദ്ധരായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ ചുറ്റും ജോബ് 1:10 പറഞ്ഞിരിക്കുന്ന സ്വർഗീയ വേലി കർത്താവ് കെട്ടിത്തരും. സക്കറിയ 2:5 പറഞ്ഞിരിക്കുന്ന അഗ്നി കൊണ്ടുള്ള വേലി കെട്ടി കോട്ട കെട്ടിത്തരും. യേശയ്യ 26:1 പറഞ്ഞിരിക്കുന്ന സംരക്ഷണത്തിൻ്റെ കോട്ട ഉയർത്തും. സക്കറിയ 9:8 പറഞ്ഞിരിക്കുന്ന മാലാഖമാരുടെ സൈന്യത്തിൻ്റെ പാളയം പിടിച്ച സംരക്ഷണം കർത്താവ് തന്നുകൊള്ളും. അപ്പം നമ്മൾ ദൈവകരണങ്ങളിൽ ഉപകരണമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ മുൻ തലമുറകളുടെ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ കാണുന്നവരും അറിയുന്നവരും അനുഭവിക്കുന്നവരും അവരെന്താ ചെയ്യേണ്ടത്? അവർ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി കുടുംബത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉപകരണങ്ങളാകും. അപ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വളരെ സന്തോഷം ഉള്ള ഒരു സന്ദേശമാണ് അപ്പോൾ അങ്ങ് പകർന്നു തന്നത്. പൂർവികരുടെ പാപശാപ ബന്ധനം എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടുള്ള ഒരു ബോധ്യത്തിൽ നടക്കുന്നവർക്കുള്ള ഒരു തിരുത്തൽ സന്ദേശം, ശാപമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കുള്ള ഒരു സന്ദേശം. ശാപമുണ്ട്, പക്ഷേ സ്വന്തം കർമ്മദോഷങ്ങൾ ദുരന്ത ഫലമായി വരുന്ന പാപത്തിൻ്റെ ഫലമായി വരുന്ന പൈശാചികതയാണ് ശാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് യേശുവുമായി ഐക്യത്തിലേക്ക് വരുന്നവർക്ക് മോചനം കിട്ടുമെന്നുള്ള പ്രബോധനം അങ്ങ് തന്നു. അടുത്തതായിട്ട് നമ്മുടെ പാപത്തിൻ്റെ ഫലമായി ഒരിക്കലും മറ്റുള്ളവരിലേക്ക് ശാപം ചെല്ലുമെന്ന് ആരും ചിന്തിക്കരുതെന്ന് പഠിപ്പിച്ചു. ശാപം ദൈവത്തിൽ വരുന്നില്ല, പിശാചിൽ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനത്തെ അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ, ഒരിക്കലും അങ്ങനത്തെ ശാപം വരുന്നില്ല. ഇനി ഞങ്ങളുടെ കുടുംബ തലമുറകളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളിലുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾക്ക് ദ്രോഹകരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാപത്തിൻ്റെ ഫലമായി കുടുംബവൃക്ഷത്തിൽ കയറിക്കൂടിയ സാത്താൻ്റെ വിളയാട്ടം നടക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ തേർവാഴ്ചയുണ്ടെങ്കിൽ, ചെയ്യാനുള്ളത് ഞങ്ങൾ ഉപകരണങ്ങളായി അങ്ങയുടെ കയ്യിൽ ഉപകരണങ്ങളായി മാറുമ്പോൾ ഞങ്ങളിലൂടെ കുടുംബത്തിൽ അങ്ങയുടെ ഭരണം വരുമ്പോൾ പിശാചിന് ഒരു നിമിഷം പോലോടെ തുടരാൻ പറ്റില്ല. അവൻ്റെ ഉപദ്രവങ്ങളെ അതിജീവിക്കാനുള്ള സ്വർഗീയ വേലി കെട്ടിത്തരും, സ്വർഗീയ കോട്ടകളങ്ങ് ഉയർത്തരും, പരിശുദ്ധാത്മ അഗ്നിക്കോട്ട ഉയർത്തും, മാലാഖമാരുടെ സൈന്യങ്ങൾ ഞങ്ങളുടെ ചുറ്റും പാളയമടിച്ചുകൊള്ളും. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. ഭാരമില്ലാത്ത, കുറ്റബോധ നിരാശയില്ലാത്ത, പ്രത്യാശയുള്ള, വിശ്വാസമുള്ള വിശുദ്ധ ജീവിതത്തിന് ഉടമകളാക്കി എല്ലാവരെയും മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.